ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എസ് പി ഫോട്ടോക്കിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് ബാംഗ്ലൂരു മത്സരത്തിൻ്റെ പ്രിവ്യൂസും പ്രെഡിക്ഷൻസും ആണ്. മാച്ച് നമ്പർ 13 ആണ്. അപ്പോൾ ഈ ഒരു മത്സരം നടക്കുന്നത് കൃത്യം 5 April കൃത്യം 7 തന്നെ ഉണ്ടോ മത്സരം നടക്കുന്നത്. മത്സരം നടക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ വാങ്കടെ സ്റ്റേഡിയത്തിലാണ്. അപ്പോൾ നമുക്ക് ആ പിച്ച് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതുവരെ നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ തീർച്ചയായും കയറി ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ നെയിം എസ് പി ഫോട്ടെക് ഒഫീഷ്യൽ എന്നാണ്. ഇതുപോലത്തെ ഒരുപാട് ഫേക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ കയറി മാത്രം ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ പ്രൈം ടീംസൊന്നും കൊടുക്കുന്നില്ല, നമ്മളെപ്പോഴും ഫ്രീ ടീംസേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഈയൊരു നമ്മുടെ ഡിസ്ക്രിപ്ഷൻ വഴി തന്നെ കയറാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളെന്താ വേറൊരു കാര്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എസ് പി ഫോട്ടെക് മെമ്പേഴ്സ് എന്നുള്ള ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. കാരണം ഈ ഒരു ഗ്രൂപ്പിലാണ് നമ്മളെ മെമ്പേഴ്സൊക്കെ ആയിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും കയറി ഇതിലൊന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ സ്പോട്ടസി അപ്ലിക്കേഷൻ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിൽ തീർച്ചയായും കയറി ഇൻസ്റ്റാൾ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അടിപൊളി അപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ എൻട്രി ഫീസ് ഭയങ്കര കുറവാണ്. നിങ്ങൾ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്ക് വഴി കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് 500 രൂപ ക്യാഷ് ബോണസ് കിട്ടും. അത് ഓരോ കോൺടെസ്റ്റിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് യൂസ്ഫുള്ളും ആവും. അതുപോലെ തന്നെ ഇവിടെ ഗാഡ്ജറ്റ്സൊക്കെ നമുക്ക് ഫസ്റ്റ് പ്രൈസ് ആയിട്ട് ഗീവ് അവേ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 രൂപ ആണ് നമുക്ക് ഈ ഒരു ഗീവ് അവേയിൽ പങ്കെടുക്കാനൊക്കെ ആയിട്ടുള്ള ഒരു എൻട്രി ഫീ. അതുപോലെ തന്നെ ഫസ്റ്റ് അടിച്ചാൽ നമുക്ക് പ്രൈസും കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഈ ഒരു മൊബൈൽ റെഡ്മി മൊബൈൽസൊക്കെ കഴിഞ്ഞ ദിവസം 15,000 രൂപ റെഡ്മി 11 മൊബൈലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ പലതരത്തിലുള്ള ഗീവ ബേസ് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊന്നും ചെയ്യേണ്ട, വെറുതെ നിങ്ങൾക്ക് വെറുതെ കിട്ടുന്ന സാധനം അത് 0 രൂപ കൊടുത്തിട്ട് ജസ്റ്റ് ഒരു ടീം ഇട്ടിട്ട് പൊട്ട ഭാഗ്യത്തിന് എങ്ങാനോ കിട്ടിയാൽ നമുക്ക് ലോട്ടറി അടിച്ച പോലെയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും കയറി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമുക്കിവിടെ 2 രൂപയ്ക്ക് 3 രൂപയ്ക്ക് 1 രൂപയ്ക്ക് അടക്കം കോൺടസ്റ്റുകളുണ്ട്. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള നിങ്ങളിപ്പോൾ 10 രൂപ ഉണ്ടെങ്കിൽ 10 എണ്ണം ഇടാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതാണ് ഇതിൻ്റെ ഒരു ഗതി. അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ കേരളത്തിലാണ് ഇവിടെ ഹെഡ് ഓഫീസൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു സ്പോട്ടസ് എന്ന് പറഞ്ഞ അപ്ലിക്കേഷൻ തീർച്ചയായും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും കയറി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക കേട്ടോ. ഓക്കെ, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ വഴി കയറാൻ നോക്കുക. അടുത്തായി പറയാനുള്ള നമ്മുടെ വിഷനിലും അപ്ലിക്കേഷനെ പറ്റിയാണ്. ഇപ്പോൾ ഓൾറെഡി ഒരുപാട് യൂസേഴ്സൊക്കെ ഇത് കളിക്കുന്നുണ്ട്. എന്നാൽ കൂടെ ഈ ഒരു അപ്ലിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ എൻട്രി ഫീസൊക്കെ ഭയങ്കര കുറവാണ്. നമ്മുടെ ഡ്രീം 11 വെച്ച് നോക്കുമ്പോൾ സമയത്ത് ഹെഡ് ടു ഹെഡൊക്കെ കളിക്കുന്ന സമയത്ത് ഭയങ്കര കുറവാണ്. അതുപോലെ തന്നെ നമ്മുടെ വിഷൻ 11 വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സെക്കൻഡ് ഇന്നിങ്സ് കളിക്കാൻ പറ്റും. അതായത് നമ്മുടെ ഗെയിംസി ആപ്പ് ആദ്യം കൊണ്ടുവന്ന ആ ഒരു സെക്കൻഡ് ഇന്നിങ്സ് പ്ലേ നമ്മുടെ വിഷൻ 11 ഇപ്പോൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇവിടെ എൻട്രി ഫീസ് ഭയങ്കര കുറവാണ്. അതുപോലെ തന്നെ ഡ്രീം 11 ഇല്ലാത്ത പലതരം കോൺടസ്റ്റുകളുണ്ട്. 65 രൂപയ്ക്ക് 4 സ്പോട്ടുള്ളതൊക്കെ അങ്ങനത്തെ പലതരത്തിലുള്ള കോൺടസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് തീർച്ചയായും കയറി ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കളിച്ച് നോക്കുക നമ്മുടെ വിഷൻ 11. നമുക്ക് സെക്കൻഡ് ഇന്നിങ്സ് ഒക്കെ കളിക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷൻ ആണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി കളിക്കാൻ നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ റെഫറൽ വഴി കയറുകയാണെങ്കിൽ 300 രൂപ ക്യാഷ് ബോണസ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അതൊരു നല്ലൊരു പരിപാടിയാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്തായി പറയാനുള്ളത് നമ്മുടെ കുബേര എന്ന് പറയുന്ന ഒരു അപ്ലിക്കേഷനെ പറ്റിയാണ്. ഇതൊരു ഫാൻറ്റസി അപ്ലിക്കേഷനാണ്, ഒരുപാട് പേർക്ക് അറിയത്തില്ല. ഭയങ്കരമായിട്ട് എൻട്രി ഫീസ് ഭയങ്കര കുറവാണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കാത്ത അത്ര എൻട്രി ഫീസ് കുറവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഈ ഒരു അപ്ലിക്കേഷനും ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതിൽ പലതരത്തിലുള്ള സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് നടക്കാൻ പോകുന്ന രാജസ്ഥാൻ മത്സരത്തിൻ്റെ ക്ലാസിക് എന്ന് പറഞ്ഞ ഓപ്ഷനാണിത്. അതായത് ഇവിടെ നമ്മുടെ ഡ്രീം 11 നമ്മളൊരു കോൺടസ്റ്റ് ജോയിൻ ചെയ്യണമെങ്കിൽ 299 രൂപ കൊടുക്കും. പക്ഷേ ഇവിടെ ഇത് 260 രൂപ കൊടുക്കേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു 10 എണ്ണം കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 39 രൂപ വെച്ച് 10 എണ്ണത്തിന് ലാഭം 390 രൂപയാണ്. അപ്പോൾ നിങ്ങളൊരു 100 എണ്ണം കയറിയെന്ന് ഇരിക്കട്ടെ ഒരു കൊല്ലം കൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 3,900 രൂപയാണ് ലാഭം വരുന്നത്. അത് നിങ്ങൾ ജയിച്ചോ പോട്ടെ, പക്ഷേ നമുക്ക് ഡ്രീം 11 ഇതും കളിക്കുമ്പോഴുള്ള കമ്പാരിസനാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അതുപോലെ തന്നെ ഇതൊക്കെ ഓപ്പണൻ്റായിട്ട് കിട്ടുന്നതൊക്കെ അധികം നല്ല പ്ലെയേഴ്സൊന്നും ആയിരിക്കില്ല, കുറച്ച് വീക്ക് ആയിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതലും വിൻ ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. പിന്നെ അതിൽ ഇതുപോലെ തന്നെ വേറെ ഡ്യൂ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ഡി കൊക്ക്, ആൻഡ്രൂ ടൈ, കെ വില്യംസൺ, ലൂയിസ് ബിഷ്ണു, ഈ 5 പേരിൽ ആരായിരിക്കും ഏറ്റവും കൂടുതൽ പോയിൻറ്റ്സ് എടുക്കുക എന്നാണ് നമ്മളെക്കൊണ്ട് ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 29 രൂപയ്ക്ക് ഒന്ന് ജോയിൻ ചെയ്തു. അതായത് ഇപ്പോൾ നമ്മുടെ ഒപ്പോണൻ്റ് ആയിട്ടുള്ള ഡി കൊക്കിനെ പ്ലേ ചൂസ് ചെയ്ത ഒരാളാണ്. അപ്പോൾ നമുക്ക് ഡി കൊക്ക് അല്ലാത്ത വേറെ ഒരാളെ ഇവിടെ ചൂസ് ചെയ്യണം. അപ്പോൾ ബിഷ്ണുവാണെങ്കിൽ ബിഷ്ണുവായി ചൂസ് ചെയ്തിട്ട് മുന്നോട്ട് പോകണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സംവിധാനം. ഇത് പലതരത്തിലുള്ള പ്രൈസിലുണ്ട്. ഇപ്പോൾ 1,000 ഉണ്ട്, 2,000 ഉണ്ട്, 5,000 ഉണ്ട്, 6,000 ഉണ്ട്, 10,000 ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ഡ്യൂ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായും ഈ ഒരു അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അടുത്തൊരു അപ്ലിക്കേഷനാണ് പ്രോബോ എന്ന്. ഇത് നമ്മുടെ ഇന്ത്യൻ നിർമ്മിതമായ ഒരു അപ്ലിക്കേഷനാണ്. അത് കൂടാതെ ഇതിൽ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ IPL ലൈവ് ആയിട്ട് നടക്കുന്ന സമയത്ത് നമുക്ക് ബെറ്റ് വെച്ച് സുഖമായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഒരു T10 ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ഏതെങ്കിലും ഒരു പ്ലെയർ 3 വിക്കറ്റിന് മുകളിൽ എടുക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എടുക്കുന്നതാണെങ്കിൽ S കൊടുക്കുക. നിങ്ങൾ S കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ
ഇപ്പോൾ നിങ്ങൾ കൊടുത്തത് 2 രൂപയാണ്, 2 SO കൊടുത്തു, അപ്പോൾ നിങ്ങൾക്ക് 20 രൂപ കിട്ടും. 18 രൂപ പ്രോഫിറ്റായി, 10 മിനിറ്റ് കൊണ്ട് 18 രൂപ പ്രോഫിറ്റായി. 10 മിനിറ്റ് അതായത് ഭയങ്കര ടൈം കുറവാണ്. അതായത് ഇപ്പോൾ നമുക്ക് ഗെയിം ഇല്ലംസ് എത്ര റൺസ് എടുക്കുന്നു ഇവിടെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഏകദേശം അതായത് ഒരു ഇതെടുക്കുക, നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ 10 റൺസ് എടുക്കുമെങ്കിൽ 10 റൺ. അപ്പോൾ നിങ്ങളത് പ്രിഡിക്ഷൻ കറക്റ്റ് ആയാൽ നിങ്ങൾക്ക് അവിടെ 10 രൂപ കൊടുത്ത് 400 രൂപ കൊടുത്താൽ, സോറി 100 രൂപ കൊടുത്താൽ 400 രൂപ കിട്ടും. അപ്പോൾ അങ്ങനത്തെ പലതരം ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കയറി കളിച്ച് നോക്കുക. ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് പ്രോബോ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും ഇതൊക്കെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കളിച്ച് നോക്കുക. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഒക്കെ ലിങ്ക് ഉണ്ട്, കയറി നോക്കി തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ മത്സരം നടക്കുന്നത് വാങ്കട സ്റ്റേഡിയത്തിലാണ്. ഈ വാങ്കട സ്റ്റേഡിയത്തിൽ ഇതിനു മുന്നേ ഒരു 3 മത്സരം നടന്നിട്ടുണ്ട്. ആദ്യത്തെ മത്സരം നടന്നത് നമ്മുടെ ചെന്നൈയും കൊൽക്കത്തയും കൂടെ ആയിരുന്നു. സെക്കൻഡ് ബാറ്റിംഗ് ആണ് വിൻ ചെയ്ത്. കഴിഞ്ഞ 3 മത്സരവും സെക്കൻഡ് ബാറ്റിംഗ് ആണ് വിൻ ചെയ്ത്. അതുപോലെ തന്നെ സ്കോറിങ് വരുന്നത് ഒരു മത്സരം 160 വന്നു, വേറൊരു മത്സരം 130 വന്നു, പിന്നെ ഒരു മത്സരം 130 ഓൾ ഔട്ട് വന്നു. ഓക്കെ, അപ്പോൾ കൂടുതൽ ഇവിടെ വിക്കറ്റ് വീഴ്ചയാണ് വരുന്നത്. ഇപ്പോൾ എങ്ങനെ പോയാലും ഈ ഒരു 3 മത്സരത്തിൽ നിന്ന് ഒരു 25+ വിക്കറ്റ് വീണിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ നമുക്ക് കണക്കെടുക്കുമ്പോൾ ഇതൊരു ബൗളിംഗ് പിച്ചാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ബാറ്റിംഗ് അത്യാവശ്യം റൺസും എടുക്കുന്നുണ്ട്, അതാണ് വേറൊരു പ്രശ്നം. പ്രത്യേകിച്ച് ഇപ്പോൾ രാജസ്ഥാനൊക്കെ ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ ബാറ്റിംഗ് സ്ട്രെങ്ത്ത് നല്ലോണമുള്ള ഒരു ടീമാണ്. അത്യാവശ്യം ഒരു 200 ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് അങ്ങനെ നിലനിന്ന ഒരു 200 എബോ എടുക്കാൻ ചാൻസസ് ഉണ്ട്. ഓപ്പണിംഗ് പെട്ടെന്ന് പൊളിഞ്ഞു പോയാൽ അത്രയൊന്നും എടുക്കത്തില്ല, ഒരു 150 തന്നെ എടുക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു രീതിക്കാണ്. അതുപോലെ തന്നെ ബൗളേഴ്സ്, അതായത് നമ്മുടെ രാജസ്ഥാനിലുള്ള ബൗളേഴ്സിനെയൊക്കെ മസ്റ്റായിട്ട് പിക്ക് ചെയ്യുക. കാരണം ഒരാളെ വിട്ടാൽ ഒരാളെ എടുക്കാം, അല്ല ഒരാളെ വിടാൻ പറ്റാത്ത ഒരു രീതിക്കുള്ള പ്ലെയേഴ്സാണ്. പ്രസികൃഷ്ണ ബോൾട്ട് അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് മെയിനായിട്ട് ഇവരൊക്കെ പിക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഒരു ബോളറിനെ ക്യാപ്റ്റൻസി കൊടുക്കുന്നത് എന്തായാലും ഒരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചപ്പോൾ ബോളറാണെങ്കിൽ നമുക്ക് ഏകദേശം ഉറപ്പിക്കാം ഇത്ര വിക്കറ്റ് എടുക്കാൻ ചാൻസസ് ഉണ്ട്, കൂടുതൽ പെട്ടെന്ന് പോയിൻറ്റും കിട്ടും. ഒരു വിക്കറ്റ് എടുത്ത 25 പോയിൻ്റ് കിട്ടും. അതേസമയം നമ്മളൊരു ബാറ്റ്സ്മാൻ ഒരു 4 സിക്സ് അടിച്ചാലേ ആ ഒരു പോയിൻറ്റ് കിട്ടത്തുള്ളൂ. ആ 4 സിക്സ് അടിക്കുമ്പോൾ 3-ാമത്തെ സിക്സിൽ ഔട്ടാവാനും ചാൻസസ് ഉണ്ട്. അപ്പോൾ ബോളേഴ്സാണെങ്കിൽ നമുക്ക് പേടിക്കാതെ ഒരു ക്യാപ്റ്റൻസിയോ വി സി ഒക്കെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ബെസ്റ്റ് ക്യാപ്റ്റൻസിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോയിൽ. ഈ ഒരു പിച്ചിൽ ഏറ്റവും ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ എന്ന് പറയുന്നത് 167, അത് 167 റൺസൊക്കെയാണ്. അതുപോലെ തന്നെ കൂടുതലും ഇവിടെ ഒരു 10 മത്സരം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 6 മത്സരവും സെക്കൻഡ് ബാറ്റിംഗ് ആണ് വിൻ ചെയ്തിരിക്കുന്നത്. കൂടുതലും സെക്കൻഡ് ബാറ്റിംഗ് തന്നെ വിൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ടോസും വളരെയധികം പ്രാധാന്യമുണ്ട് ഈ ഒരു മത്സരത്തിൽ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ രാജസ്ഥാൻ റോയൽസിലുള്ള പ്ലെയേഴ്സിനെ പറ്റി നോക്കുകയാണെങ്കിൽ ജയ്സ്വാൾ, ജോസ് പാട്ട്ല, ദേവൂട്ട് പടിക്കൽ, സഞ്ജു സാംസൺ, ഹെറ്റ്മിയർ, റിയാൻ പരാഗ്, രവിചന്ദ്ര അശ്വിൻ, നവനി സൈനി, അതുപോലെ തന്നെ രുവരേന്ദ്ര ചഹാൽ, ട്രെൻഡ് ബോൾട്ട്, പ്രസിദ് കൃഷ്ണ, ഇത്രയും പേരാണ് നമ്മുടെ രാജസ്ഥാൻ റോയൽസിലുള്ളത്. അതേസമയം നമ്മുടെ ബാംഗ്ലൂരിലോട്ട് നോക്കുന്ന സമയത്ത് ഡുപ്ലിസി, അതുപോലെ തന്നെ റാവട്ട്, വിരാട് കോഹ്ലി, ദിനേശ് കാർത്തിക്, റൂദർഫോർഡ്, ഷബാസ് അഹമ്മദ്, അതുപോലെ ഹാസിറംഗ, ഡേവിഡ് വില്ലി, ഹർഷ പട്ടേൽ, മുഹമ്മദ് സിരാജ്, ആകാശ് ദീപ്, ഇത്രയും പേരാണ് ഉള്ളത്. ഇതിൽ ബോളിംഗ് ആരൊക്കെ കവർ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ബോളേഴ്സായിട്ട് ഡെത്ത് ഓവേഴ്സ് കവർ ചെയ്യുന്ന 2 ബോളേഴ്സാണ് നമ്മുടെ ട്രെൻഡ് ബോൾട്ടും അതുപോലെ തന്നെ നമ്മുടെ പ്രസിദ് കൃഷ്ണയും. സൈനിയും 1 ഓവേഴ്സ് വരെ എറിയാൻ ചാൻസസ് ഉണ്ട് കേട്ടോ. ഇവർ രണ്ടുപേരും 4 ഓവേഴ്സ് വരെ എറിയും. അതുപോലെ തന്നെ നമ്മുടെ രുവരേന്ദ്ര ചഹാലാണെങ്കിലും 4 ഓവർ കവർ ചെയ്യും. അതുപോലെ നമ്മുടെ രവിചന്ദ്ര അശ്വിന് 4 ഓവേഴ്സ് കവർ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ രാജസ്ഥാൻ്റെ ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പായ ജയ്സ്വാളും ജോസ് ബട്ട്ലറും, ജയ്സ്വാൾ എന്തായാലും ഒരു 25 എബോ അടിക്കാൻ ചാൻസസ് ഉണ്ട്. ജോസ് ബട്ട്ലർ പെട്ടെന്ന് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ദേവൂട്ട് പടിക്കൽ ഒരു 25 എബോ അടിക്കും. അതുപോലെ തന്നെ സഞ്ജു സാംസൺ ആയാലും അത്യാവശ്യം റൺസ് സ്കോർ ചെയ്യും. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഹെറ്റ്മെയറിനെ പ്രതീക്ഷ വെക്കേണ്ട, പെട്ടെന്ന് ഔട്ടാവും. അതുപോലെ തന്നെ പരാഗും ഫോം ഔട്ടാണ്, അത്രയേ ഉള്ളൂ. പിന്നെ ബാറ്റിംഗ് വേറെ ആരും ഫോമിലല്ല കേട്ടോ. അതുപോലെ തന്നെ ബാംഗ്ലൂരിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ ഡുപ്ലിസി അത്യാവശ്യം നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ ഒരു 25 എബോ എന്തായാലും പ്രതീക്ഷിക്കാം. റാവട്ടൊക്കെ പെട്ടെന്ന് പോകും. വിരാട് കോഹ്ലി എൻ്റെ രൂപം ശരിയാണെങ്കിൽ ഒരു 30 എബോ, 30+ ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ, സെക്കൻഡ് ബാറ്റിംഗ് ആണെങ്കിൽ 30+ എടുക്കാൻ ചാൻസസ് ഉണ്ട്. ദിനേശ് കാർത്തിക്കൊന്നും അടിക്കത്തില്ല. അതുപോലെ തന്നെ റൂദർഫോർഡ് റൺസ് സ്കോർ ചെയ്യാൻ ചാൻസസ് ഉണ്ട്, 20-30, 20-30 റൺസ് വരെ. അതുപോലെ തന്നെ നമ്മുടെ ഷബാസ് അഹമ്മദും ബോളിംഗ് ചെയ്യും. ബോളിംഗിലും വിക്കറ്റ് ചിലപ്പോൾ വരാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ബാറ്റിങ്ങിലും അത്യാവശ്യം ഫോമിലാണ്, കാരണം മത്സരം അത്യാവശ്യം സ്കോർ ചെയ്തു. അതുപോലെ തന്നെ ഹാസിറംഗ് ഇപ്പോൾ ഫോമിലായിരിക്കുകയാണ്. അപ്പോൾ ഇനി പിടിച്ചാൽ കിട്ടത്തില്ല, വിക്കറ്റൊക്കെ നന്നായിട്ട് എടുക്കാൻ ചാൻസസ് ഉണ്ട് നമ്മുടെ ഹാസിറംഗ. അതുപോലെ തന്നെ ഡേവിഡ് വില്ലി, ഡേവിഡ് വില്ലിയും ഡെത്ത് ഓവേഴ്സ് കവർ ചെയ്യുന്ന ഒരു മെയിൻ ബോളറാണ്. അതുപോലെ ഹർഷ പട്ടേലും ഡെത്ത് ഓവേഴ്സ് കവർ ചെയ്യും. അതുപോലെ തന്നെ മുഹമ്മദ് സിരാജ് അത്യാവശ്യം ഫോമിലാണ്, പുള്ളിയും ഡെത്ത് ഓവേഴ്സ് അല്ലെങ്കിൽ മിഡിൽ ഓവേഴ്സൊക്കെ കവർ ചെയ്യും. അപ്പോൾ ഇവർ 4 പേരും 4 ഓവേഴ്സ് വെച്ച് കവർ ചെയ്യും. അതുപോലെ തന്നെ ആകാശ് ദീപും 1-3 ഓവേഴ്സ് വരെ കവർ ചെയ്യും. വിക്കറ്റ് എടുക്കുകയാണെങ്കിൽ 4 ഓവർ ചെയ്യും, അല്ലെങ്കിൽ ഷബാസ് അഹമ്മദിനും ഓവേഴ്സ് കൊടുക്കാൻ ചാൻസസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബെസ്റ്റ് ക്യാപ്റ്റൻസി ആൻഡ് വി സി ഓപ്ഷൻസ് ആണെങ്കിൽ നമ്മുടെ വിരാട് കോഹ്ലിയാണ് ബെസ്റ്റ്
ക്യാപ്റ്റൻസി ഓപ്ഷൻസിൽ വിരാട് കോഹ്ലിയും പ്രസിദ് കൃഷ്ണനും എൻ്റെ ഓപ്ഷൻസിലുള്ള, അതുപോലെ തന്നെ ബെസ്റ്റ് വി സി ഓപ്ഷൻസിൽ ഹാസിറങ്കിയും ട്രെൻഡ് ബോൾട്ടും കേട്ടോ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ മച്ചാമാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനലിലെ ജോയിൻ ബട്ടൺ ഞെക്കിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഞെക്കിയിട്ട് നിങ്ങൾ 29 രൂപയ്ക്ക് ഡൊണേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഡൊണേറ്റ് ചെയ്ത് എന്നെ സഹായിക്കുക, കാരണം എൻ്റെ ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ മച്ചാമാരെ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.